ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നല്ലൊരു പ്രഭാതം നിനക്ക് നേരുകയാണ്. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു. ഈ ദൗത്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളും പീഡകളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഈശോ പലപ്പോഴും സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, സുവിശേഷ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ച്. പലരുടെ അടുത്ത് നിങ്ങൾ ഒറ്റപ്പെടും, അധികാരികളുടെ അടുത്തേക്കെല്ലാം നിങ്ങൾ വലിച്ചിഴയ്ക്കപ്പെടും, നിങ്ങളെ ഉപദ്രവിക്കുന്ന ദൈവത്തിന് ബലിയർപ്പിക്കാണെന്നൊക്കെ തോന്നും. പല തരത്തിലുള്ള വ്യത്യസ്തമായ കുടുംബങ്ങളെല്ലാം സ്വന്തപ്പെട്ടവരുടെ അടുത്തെല്ലാം നിങ്ങൾ ഒറ്റപ്പെടും. പലതരത്തിലുള്ള പീഡനങ്ങളെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ പീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:22b, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. പീഡനങ്ങളുടെ നടുവിൽ, സഹനങ്ങളുടെ നടുവിൽ, തെറ്റിദ്ധാരണകളുടെ നടുവിൽ അവസാനം വരെ നീ നിന്റെ ക്രിസ്തുവിന് സാക്ഷി നൽകുവാൻ തയ്യാറാണെങ്കിൽ ഈശോ പറയാണ് നീ രക്ഷപ്പെടും. സുഹൃത്തെ, അനുദിന ജീവിത ക്ലേശങ്ങളുടെ നടുവിൽ കൂടി നമുക്ക് ഈ വചനത്തെ ചേർത്ത് പിടിക്കാവുന്നതാണ്. രോഗങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിലേക്ക് തെറ്റിദ്ധാരണകൾ വരുമ്പോൾ, വല്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ആരുമില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഈശോയുടെ ഈ വചനം തീർച്ചയായിട്ടും നിനക്ക് ശക്തിയായിരിക്കണം. അവസാനം വരെ നീ നിൻ്റെ ക്രിസ്തുവിനെ പ്രതി പിടിച്ചു നിന്നാൽ, അവസാനം വരെ നിന്റെ ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാനായിട്ട് നീ തയ്യാറായാൽ നീ രക്ഷപ്പെടും. സ്വർഗരാജ്യം സുഹൃത്തെ നിൻ്റേതാണ്, അതനുഭവിക്കുവാൻ നിനക്ക് ഇടവരട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം, ഈശോയുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം. കാരുണ്യവാനായ കർത്താവെ, എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവസാനം വരെ നിനക്ക് സാക്ഷി നൽകുവാനായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഇന്നേ ദിവസം ഈ വ്യക്തിക്ക് അങ്ങ് സംരക്ഷണം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമേ സർവസ്വവും മുൻപിലാ